അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡൈമ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കൂടെ തന്നെ നിങ്ങളെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചേ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ നിസ്കാരം ഖുർആനോത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കിച്ചണിലോട്ട് വരുന്നത്. ഇന്ന് എൻ്റെ പണികളിൽ നേരത്തെ കൈയും വേണം. ഉച്ചയ്ക്ക് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ രാവിലെ തന്നെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂരി ചുട്ടെടുക്കാനുള്ള മാവൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഓരോന്നായിട്ട് ബൗൾസാക്കിയിട്ട് ഇതാ പരത്തിയെടുത്തിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് പൂരി ഫ്രൈ ആക്കി എടുക്കുകയാണേ. അപ്പോൾ ആദ്യം തന്നെ ചട്ടി നേരത്തെ കുറച്ച് നേരം മുന്നേ തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷമാണ് കേട്ടോ പൂരിയിലേക്ക് നമ്മൾ ഓരോ പത്തിരിയാക്കിയിട്ട് അങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ അത്യാവശ്യം തോനെ തന്നെ ചുട്ടെടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടിട്ടും ഓരോന്ന് കുക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് തീയൊന്ന് കുറഞ്ഞപ്പം നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല കേട്ടോ പൂരി. പിന്നെ ബാക്കിയുള്ളതൊക്കെ നല്ല രീതിയിലും കിട്ടി. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും എൻ്റെ വീട്ടിൽ പോയിട്ട് പോകുന്നത് എനിക്ക് ഡിഗ്രീൻ്റെ ഒരു സംബന്ധമായ ഒരു കോൺടാക്റ്റ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എൻ്റെ വീഡിയോ എനിക്ക് ഇടാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നേ. നേരം ഉണ്ടായിരുന്നില്ല. കുറേ ദിവസമായി നമ്മൾ വീട്ടിൽ പോയിട്ട് അതിനുശേഷമുള്ള കുറേ കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഓരോ തരമായി പൂരി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചക്ക് എനിക്ക് ഇവിടുത്തെ വാപ്പാപ്പൻ്റെ ആണ്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കൂടണം. അത് കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കുക. പിന്നെ വീട് മൊത്തത്തിൽ നമ്മൾ വിരുന്ന് പോവുകയാണെങ്കിൽ എന്തായാലും വീട് മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഇതാ ഇന്നത്തെ പൂരിയിലേക്കുള്ള കറി ഭാജിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ നേരത്തെ തന്നെ വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭാജിക്കറി വറവിട്ടെടുത്തു. പിന്നെ പൂരിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പം വേഗം മുറ്റത്തേക്ക് വന്നിട്ടുണ്ട്. മുറ്റവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുകയാണേ. അടിച്ചാരാൻ അത്യാവശ്യം തോനെ തന്നെ ഉണ്ട്. പിന്നെ പുല്ലൊക്കെ ഞാൻ തലേന്ന് വൈകുന്നേരം ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ അങ്ങനെ പുല്ലൊക്കെ പറിച്ചിടാറുണ്ട് കേട്ടോ. അടിച്ചാരുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല. അങ്ങനെ ഇതാ മുറ്റവും കാര്യങ്ങളൊക്കെ അടിച്ചാരിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് കമൻറ്റിൽ ചോദിക്കാനുണ്ട് കേട്ടോ ഹസ്ബൻഡിന് എന്താണ് ജോലി എന്നുള്ളത്. ഹസ്ബൻഡിന് ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് ജോബ്. പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ച് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ റിപ്ലൈ പറയാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇവിടെ അടുത്ത് അയൽവാസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചില ആൾക്കാർ അയൽവാസികളില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അയൽവാസികൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓലൊന്നും ഉൾപ്പെടുത്തൂലല്ലോ. കാരണം എല്ലാവർക്കും നമ്മളെ വീഡിയോയിൽ വന്നോണമെന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അതൊന്നും നോക്കില്ല കേട്ടോ. നമ്മൾ നമ്മളെ കാര്യങ്ങൾ മാത്രമായിട്ട് അങ്ങനെ അവിടെ പോകലാണ്. ഞായറാഴ്ചകളിലാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ മുറ്റം ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ആക്കി വെക്കാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് നല്ല സമയവും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മുറ്റം നന്നാക്കാമെന്ന് വിചാരിക്കും കേട്ടോ. മുറ്റം എന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം മുന്നിലും ബാക്കിൽ അത്ര ഇല്ലെങ്കിലും മുന്നിലും സൈഡിലൊക്കെ നല്ലോണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി വരുമ്പോഴേക്ക് എന്തായാലും ഒരു മണിക്കൂറിൻ്റെ അടുത്ത് പിടിക്കാൻ മതിട്ടോ. നമ്മൾ ചെറുങ്ങനെ ഇങ്ങനെ അടിച്ചരി വരില്ല. അപ്പോൾ എന്തായാലും ഒരു മണിക്കൂർ പിടിക്കും. പിന്നെ പുല്ലൊക്കെ പറിക്കാനുണ്ടെങ്കിൽ അതിലും കൂടും കേട്ടോ. അപ്പോൾ ഞാൻ അധികം എന്താ പറയുക, അടിച്ചരുന്ന സമയത്ത് അങ്ങനെ പുല്ല് പറിക്കാറില്ല. പിന്നെ പുല്ലിങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ പറിച്ചു കൊടുക്കാറാണ് കേട്ടുള്ളത്. അങ്ങനെ അത് ഏകദേശം മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറിയ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കടയിലേക്ക് പോകാനൊരുങ്ങായിരുന്നെ. അപ്പോൾ ഞാൻ ചെറിക്കുള്ള ഫുഡൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഞങ്ങൾ മോളും ഞാനും ഒരുമിച്ചിരുന്നിട്ട് അങ്ങനെ ബാജികാരും പൂരിയും കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എന്തായാലും അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ലൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അകൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് അടിച്ചാരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ചാരുന്ന ഇടയിൽ കുറേ ടോയ്സും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ അടിച്ചാരി കൂട്ടി അതിന് ശേഷം എടുത്ത്
വേണ്ടത് എടുത്ത് വെക്കലാണ് കേട്ടോ. അങ്ങനെ അടിച്ചാരലും കറിയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ എന്താ കൗണ്ടർ ടോപ്പും നമ്മളെ ഗ്യാസ് സ്റ്റോപ്പ് അതുപോലെ കറണ്ട് അടുപ്പിൻ്റെ ആ ഒരു ഇതോ അവിടെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടോ കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ എങ്ങോട്ട് വിരുന്ന് പോവുകയാണെങ്കിലും വീട് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടിട്ടേ പോകാൻ നോക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് തിരിച്ച് വരിക എന്ന് പറയാൻ പറ്റൂലല്ലോ, മനുഷ്യൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഇടാനാണ് കേട്ടോ ഞാൻ നോക്കാറുള്ളത്. ചിലതൊക്കെ നമ്മളെ സാഹചര്യം പോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് ആണ്ടിന് പോയി വന്നതിന് ശേഷം ഇതാ നേരെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിനാണ് പോകുന്നത്. സ്വന്തം വീട്ടിലെത്തിയ പിന്നെ പറയണ്ടല്ലോ, നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും, കുറേ വർത്തമാനങ്ങളൊക്കെ ചോദിക്കാനുണ്ടാവും. അങ്ങനെ എന്താ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ചായ കുടിക്കുകയാണ്. ഈ ചായൻ്റെ കളർ എന്താ പൊടിയില്ലാത്തതെന്ന് ചോദിക്കേണ്ട കേട്ടോ. കാരണം നമ്മൾ ഫോണിൽ ലൈറ്റ് അടിച്ചിങ്ങാണ്ടാണ്, ഇപ്പോൾ ക്യാമറയിൽ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ലൈറ്റ് അടിക്കുന്ന സമയത്ത് പൊടിയില്ലാത്ത പോലെ തോന്നും കേട്ടോ. അതാണ് ഒന്നാമത്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ പുരയിൽ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ പൊടി അത്യാവശ്യം തോന്നൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അമ്മ ചോറൊക്കെ വെക്കുന്നുണ്ട്. ഇന്ന് പിന്നെ സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നാളെ എനിക്ക് ഒരു കോണ്ടാക്ട് ക്ലാസ്സിന് പോകണം കോഴിക്കോട്. അതുകൊണ്ട് തന്നെ ഇന്ന് പിന്നെ അങ്ങനത്തെ സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊന്നുമില്ല. മീൻ പൊരിച്ചും മീൻ കറിയും അങ്ങനത്തെ അതുള്ളൂ കേട്ടോ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കുറച്ച്, അതൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നാളെ ചെറിയ വരുമ്പോൾ എന്തായാലും സ്പെഷ്യൽ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ നമ്മളെ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.